ഇത് പരിശുദ്ധമായ ഹജ്ജിൻ്റെ കാലമാണ്. ഹജ്ജ് യാത്രയപ്പുകൾ പല സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഹജ്ജിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ധാരാളമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നേരാവണ്ണം ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ടാകാം. എന്നാൽ മറ്റു പലരും ഈ വിഷയത്തിൽ ഇതൊരു സാമ്പത്തിക വരുമാന സ്രോതസ്സായി വെറുമൊരു കച്ചവട മനസ്സോടെ മറ്റ് താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്. ഒപ്പം ഒരർത്ഥത്തിലും യോജിക്കാത്ത വിധം പൂർണ്ണമായും ഈ ഹജ്ജിന് പോകുന്ന മനുഷ്യരെ പറ്റിക്കുന്നവരുമുണ്ട്. സത്യത്തിൽ ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മത്തിലെങ്കിലും മറ്റു പല വിഷയങ്ങളിലും വികാരപരമായി പ്രതികരിക്കുന്ന ഈ സമൂഹം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ പ്രദേശത്തും എനിക്കും അറിയാവുന്ന പല അനുഭവങ്ങളുമുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്ന ആ കാലത്തിലൂടെ പ്രവേശിക്കുകയാണ്. ഈ ഹജ്ജ് ഗ്രൂപ്പ്, ഈ ഹജ്ജിന് പോകുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിനൊരു സർക്കാർ കോട്ടയുമുണ്ട്. നേരത്തെയൊക്കെ സർക്കാർ ഇതിന് സബ്സിഡിയൊക്കെ അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് BJP സർക്കാർ വന്നപ്പോൾ സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസി അതിന് പോകുന്നതിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത്രയും ചിലവാക്കി പോകാനില്ല, സബ്സിഡി കൂടി ഉണ്ടെങ്കിലേ പോവുള്ളൂ എന്ന് നിർബന്ധമുള്ളവരാരും തന്നെ ഈ സമുദായത്തിനുള്ളിലുണ്ടാവില്ല. കാരണം ലക്ഷങ്ങളൊക്കെ ഈ വിഷയത്തിൽ ചെലവഴിക്കാൻ നല്ല മനസ്സുള്ളതുകൊണ്ടും ഇത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ പ്രതിഫലം വെറും കാശുകൊണ്ട് മാത്രം നിരുത്സാഹപ്പെടുത്താവുന്നതോ പരിഗണിക്കപ്പെടേണ്ടതോ അല്ല. ഇത് നമുക്ക് ചുറ്റുപാടുകളുണ്ടെങ്കിൽ അതെല്ലാം നേരിട്ടറിയാവുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇത് പൂർണ്ണമായി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ധാരാളമായ മനുഷ്യർ. ഇനി ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടവർ, അതിന് പോകാൻ നിർവാഹമില്ലാത്തവർ, വലിയ ബുദ്ധിമുട്ടുകളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കാനും ധാരാളം മനുഷ്യർ നമ്മുടെ നാട്ടിലും വിശ്വാസ സമൂഹത്തിലുമൊക്കെയുണ്ട്. ഈ ഹജ്ജ് ഗ്രൂപ്പിൽ അഥവാ സർക്കാർ ഹജ്ജ് കോട്ടയിൽ പോകുന്നവർക്ക് നിയതമായ ഒരു റേറ്റും അതിൻ്റെ ഏർപ്പാടുമൊക്കെയുണ്ട്. അവർ കൃത്യമായി അതിനുവേണ്ടി ഫ്ലൈറ്റൊക്കെ ചാർട്ട് ചെയ്ത് പ്രത്യേകമായ ഹജ്ജിൻ്റെ ഉദ്യോഗസ്ഥരെ നിയമിച്ച് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയും സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത്തരത്തിലാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് താമസിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷക്കാലമായി അസീസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ മുറികളെടുത്ത് ആ മുറികളിൽ തന്നെ സ്ഥിരമായി താമസിച്ച് അത് അലോട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ താക്കോലും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കാവുന്ന വിധത്തിൽ ക്രമീകരിച്ചാണ് ആ ഹജ്ജ് ക്രമപ്പെടുത്തുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട്, അല്ലാതെ വ്യക്തിപരമായി പലരും തുടങ്ങിയ ഗ്രൂപ്പുകളുമൊക്കെയുണ്ട്. അതിലാരെങ്കിലുമൊക്കെ വളരെ സത്യസന്ധമായി ചെയ്യുന്നവരുണ്ടാകാം. ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരെയും അടച്ചു പറഞ്ഞു, അടച്ചാക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു പരാതി കേൾക്കാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുണ്ടാകാമെന്ന് പറഞ്ഞത്. എന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും ഇത് ഒരു കച്ചവട താല്പര്യത്തോടു വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ടൂറിസത്തിനൊക്കെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് പോലെ ഇതും ഒരു ഉൽപ്പന്നവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിപണിയുടെ സാധ്യതകൾ തേടി അത് ലാഭകരമാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹലാലായ കച്ചവടം എന്ന മാർഗത്തിലാണ് ഇതിനെ പലരും കാണുന്നത്. ഇതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ തുടങ്ങുന്ന ആദ്യഘട്ടം മുതൽ, അതായത് ക്യാൻവാസ് ചെയ്ത് ഒരാളിനെ കൊടുക്കുന്നതിന് നേരത്തെ ഒക്കെ 5,000 രൂപ വരെ അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നവർക്ക് ഓഫർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. 25 പേരെ കണ്ടുപിടിച്ചാൽ സൗജന്യമായി നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്ന ചില ഓഫറുകളുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളൊക്കെ വളരെ പ്രശസ്തരും പ്രസക്തരുമായ ചില ആളുകളുടെ നേതൃത്വത്തിലാണ് എന്ന് വരുത്തി തീർത്ത് അവരോടൊപ്പം പോയാൽ ലഭിക്കുന്ന ഒരു പുണ്യമൂർത്തി ക്യാൻവാസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ സംഘടനകളുടെ പേരിലാകുമ്പോൾ സുന്നി സംഘടനയിലാണ്, മുജാഹിദ് സംഘടനയിലാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഗ്രൂപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ അതിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ പോകുന്നതിൽ ഒരു പ്രത്യേക തൃപ്തി കണ്ടെത്തുകയും അതിനുവേണ്ടി പോവുകയും ചെയ്യും. ഇങ്ങനെ പോകുന്ന ഇത്തരം ഗ്രൂപ്പുകളിൽ ഇന്ന് സർക്കാർ കോട്ടയുടെ ഇരട്ടിയോളമോ അല്ലെങ്കിൽ അതിന് സമീപസ്ഥമായോ ആയ തുകയാണ് വാങ്ങുന്നത്. സർക്കാർ കോട്ടയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 3.90 വരെ വാങ്ങുന്നുണ്ട്, 60 അടക്കമുള്ള കാര്യങ്ങൾക്ക്. 3.60, പിന്നെ GST,
പിന്നെ അതുമായി ബന്ധപ്പെട്ട കയ്യിൽ സൂക്ഷിക്കുന്ന കാശ് എന്നൊക്കെ പറയുന്നതാണ്. ചിലരത് നാലേകാൽ വരെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സ്വകാര്യ ഗ്രൂപ്പുകളിലാവട്ടെ ഇത് അഞ്ചര എന്നൊക്കെ ആദ്യം പറഞ്ഞു, പിന്നെ ആറേകാലുണ്ട്, ഏഴേകാലുണ്ട്, എട്ടേകാൽ വരെ വാങ്ങുന്നവരുണ്ട് എന്നാണ് അറിയുന്നത്. എട്ടേകാലും എട്ടരയും ഒക്കെ വാങ്ങുമ്പോൾ സർക്കാർ പറയുന്ന കോട്ടയുടെ ഇരട്ടി തുകയോളമാവും. ഇവർ പറയുന്നത് ഹറമിനടുത്തുള്ള താമസം, ബാക്കിയുള്ള സൗകര്യങ്ങൾ, നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ടതില്ല, എല്ലാം ഉണ്ടാക്കിത്തരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്യും, നിങ്ങളെ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്ന മക്കൾ അവർക്കൊപ്പം പോകാൻ കഴിയില്ലെങ്കിൽ ഏഴോ എട്ടോ ആയാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഘടനാ താല്പര്യത്തിലും പിന്നെ സാമ്പത്തികമുണ്ടല്ലോ അവർ പൊന്നുപോലെ സൂക്ഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ ആ താല്പര്യങ്ങളിലുമൊക്കെയാണ് ഇത്തരം രക്ഷകർത്താക്കളെയും പ്രായമായവരെയും ഒക്കെ ഇതിൽ കൂട്ടുന്നതും ചിലരൊക്കെ കൂടുന്നതും. ഈ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, എവരോട് രണ്ടും മൂന്നും ദിവസത്തെ സമയം കൊടുത്ത് ഇന്ന് മുതൽ ഏത് ദിവസവും നിങ്ങൾ പോകാൻ റെഡിയായിരിക്കണം എന്ന് പറയുന്ന സ്ഥിതിവിശേഷമുണ്ട്. സൗകര്യപ്രദമായി ഒഴിവിന് സീറ്റ് കിട്ടുമ്പോൾ, അതും കണക്റ്റഡ് ഫ്ലൈറ്റിൽ, ഈ കണക്റ്റഡ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കൊളംബോയിലൊക്കെ ഇറങ്ങി പോകുന്ന ഫ്ലൈറ്റുകളിലാണ് ഇത്തരം ആളുകളെ പലരും കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റിന് ഒരു 40,000 രൂപയ്ക്കോ അതിൻ്റെ പരിസരത്തോ ഒക്കെ ടിക്കറ്റ് കിട്ടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഹജ്ജ് കോട്ടയിൽ പോകുന്നവർ നേരിട്ട് അതിനുവേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകുമ്പോൾ ഇവരും നേരിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ പോകുന്നതിന് മുമ്പ് തന്നെ ഹജ്ജിൻ്റെ വേളയിൽ അനുഭവിക്കേണ്ട ത്യാഗങ്ങളുടെ ഏതാണ്ട് അത്രത്തോളം ത്യാഗം ഇവിടെ ഇട്ട് അനുഭവിപ്പിച്ച് കഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് ചില ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇവരെ എല്ലാവരെയും കൂടി ഒരിടത്ത് കൂട്ടി അവിടെ ഒരു ദുആക്കെ വെച്ച് ചിലരുടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുത്ത് അവിടെ നിന്നൊക്കെ പോകുമ്പോഴേക്കും രാവിലെ 10 മണിക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടവർ അല്ലെ 3 മണിക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടവർ രാത്രിയാകുമ്പോൾ പല പ്രായമായ ഉമ്മമാരും ഉപ്പമാരുമൊക്കെ പാതി ഉറക്കത്തിൽ വല്ലാത്ത ശാരീരിക ക്ഷീണത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഇനി എനിക്കറിയാവുന്ന ഒരു വേന്ദ്രൻ ഈ ഹജ്ജ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ടാക്കി ആളുകളെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി വളരെ പ്രശസ്തനായ കേരളത്തിലെ ഒരു പ്രഭാഷകനെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തി ദുആ ചെയ്യിച്ച് യാത്രയൊക്കെ പറഞ്ഞിരുന്നവർ ആ കെട്ടും കെട്ടി അവിടെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. അവരാരും തന്നെ ആ വർഷം ഹജ്ജിന് പോയില്ലെന്ന് മാത്രമല്ല, പിന്നെ അവർ കൂട്ടത്തോടെ പോയി അവർ ചെയ്ത അമലുകളെല്ലാം പാഴാക്കത്തക്ക വിധത്തിൽ പച്ചത്തെറിയും വഴക്കും പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കൊക്കെ കുറച്ച് കാശ് കിട്ടി എന്നാണ് അറിയുന്നത്. അതും ഒരു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പേരിൽ നടന്ന സംഭവമാണ്. അങ്ങനെ ഇവരെ കൊണ്ടുപോയതിന് ശേഷം ചില ഗ്രൂപ്പുകാർ ഈ ഹറമിലൊക്കെ ഹജ്ജ് കർമ്മം നടക്കുന്ന വേളയിൽ വലിയ റേറ്റിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റൂം എടുത്തിട്ടുള്ളവർ ആ എടുത്ത സമയം ഒഴികെയുള്ള സമയങ്ങളിൽ വളരെ കുറച്ച് റേറ്റിന് കിട്ടും. ചിലപ്പോൾ 4-5 ദിവസങ്ങൾക്ക് 1200 റിയാലോ 1500 റിയാലോ കൊടുത്താൽ കിട്ടും. ഈ ആളുകളെ ചിലരൊക്കെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. താമസിപ്പിച്ച് മറ്റവർ വരാൻ സമയമാകുമ്പോഴേക്കും ഈ പെട്ടിയും പ്രമാണവുമൊക്കെ എടുപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഓർക്കേണ്ടത് ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്നവർ, സർക്കാർ കോട്ടയിൽ പോകുന്നവർ, അവർക്ക് സൗകര്യങ്ങളുടെ പരിമിതികളൊക്കെ തോന്നുമെങ്കിലും അവർ പോയ അന്ന് മുതൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വിടുതൽ ചെയ്യുന്നത് വരെ പൂർണ്ണമായും ആ മുറിയിലാണെങ്കിൽ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഈ കാബയ്ക്ക് തവാഫ് ചെയ്യുന്നത് പോലെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് മിനയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ താമസിക്കുന്ന സമയത്ത് പല ദൂര സ്ഥലങ്ങളിലുമൊക്കെയാണ് മുറിയെടുക്കുന്നത്. എല്ലാവരും പറയും അവിടെ ചെന്നാൽ ഞങ്ങളുടെ വണ്ടി ഉണ്ടാവും, സൗകര്യങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നെങ്കിലും ഹജ്ജിന് പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഏറ്റവും വേഗത്തിൽ സമയത്തെത്തി കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വണ്ടി എന്ന് പറയുന്നത് കൈകാലുകളാണ്. ആ കാലുകൾ ഉപയോഗിച്ച് നടന്നു പോകുന്നതിൻ്റെ അത്രയും വേഗത വേറൊരു വണ്ടിയിലും കയറിയാൽ കിട്ടുകയില്ല എന്നതാണ് സത്യം. ഇവർ ഇവരുടെ സൗകര്യത്തിന് വേണ്ടി വാക്ക് പാലിച്ചു എന്ന് വരുത്താൻ വേണ്ടി ആരോഗ്യമുള്ളവരെ പോലും ഈ വണ്ടിയിൽ കയറ്റി ഇരുത്തി ഒടുവിൽ ഈ ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേരേണ്ട സമയവും സന്ദർഭവും കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. ഇതൊക്കെ സംഭവിക്കുമെന്ന് ഈ കൊണ്ടുപോകുന്നവർക്കറിയാം. എങ്കിലും കച്ചവട താല്പര്യത്തിൽ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ അത് കൊണ്ടുപോയി നോക്കൂല്ലേ, കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നത് പോലെ കുഴപ്പമുണ്ടെങ്കിൽ വീണ്ടും വന്ന് ചെയ്യാൻ കഴിയുന്നതല്ല ഹജ്ജിൻ്റെ കർമ്മം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ചില ഗ്രൂപ്പുകളിലെ വിരുദ്ധന്മാർ ഭക്ഷണമുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണത്തിനൊക്കെ സമയം ക്രമീകരിച്ച് ആ പറയുന്ന സമയത്ത് എത്തണം, ഇല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ പറയുന്ന നിബന്ധനകളൊക്കെ പുറപ്പെടുവിക്കും. ഹജ്ജിൻ്റെ വേളയിൽ ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ.
അവിടെ ഇവരുടെയൊക്കെ പ്രതിനിധികൾ പോയി നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ചിലർക്ക് കൊടുക്കും. ഈ ഗ്രൂപ്പിൽ പോകുന്നവരിൽ പലരും വിശ്വസിക്കുന്നത് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പുകാർ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അവർ വാങ്ങിയതാണെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാകാം. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നടത്തുന്നത്. ഇതിൽ ക്രൂരമായി ഉള്ള ചില അനുഭവങ്ങൾ, ഈ അറവ് എന്ന് പറയുന്ന സംഗതിക്ക് ആ സമയത്ത് വാങ്ങി അറുക്കുക, മൃഗത്തെ വാങ്ങി അറുക്കുന്നതിന് കാശടയ്ക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ അല്പം കാശ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരാൾ ഈ സമയത്ത് അറവിന് അറുക്കാൻ കാശടയ്ക്കാൻ പോയതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുറിയിലാണ് വന്ന് കിടന്നത്. അപ്പോൾ ഈ കൂടെ വന്നവർ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഈ അറവിന് പോയതാണോ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ഈ ബിരുദൻ പറയുന്നത് അത് ഇവിടെ നിന്ന് നോക്കി അറുപ്പിക്കുകയാണ്, ഉത്തരവാദിത്തത്തോടെ നിന്നില്ലെങ്കിൽ ഇതൊന്നും അറുപ്പ് ശരിയാവില്ല. സത്യത്തിൽ അയാൾ ഈ മുറിയിൽ കിടക്കുകയാണ്. പിന്നെ ഈ ഗ്രൂപ്പിൽ പോകുന്ന പലരും, ഞാൻ ഉമ്രയ്ക്ക് പോയ ഒരു ഗ്രൂപ്പിൻ്റെ അവസ്ഥ കണ്ടിരുന്നു. ഈ വന്നിരിക്കുന്നവർ പലരും പല പ്രദേശത്തുള്ളവരായതുകൊണ്ട് പലപ്പോഴും നയിച്ചുകൊണ്ട് പോകുന്നവരും മനുഷ്യരാണല്ലോ. അവർ അവിടെ ചെന്ന് മുറിയിലെത്തിക്കഴിഞ്ഞ് രണ്ട് പ്രായമായവർ ഈ ഹറമിൻ്റെ ചുറ്റും കറങ്ങുന്നത് കണ്ട് ഞങ്ങൾ അവരെ സ്ഥലം തേടി പിടിച്ച് രാത്രി 2 മണിക്കൂറോളം ചെലവഴിച്ച് ചെന്ന് കതകിന് തട്ടി ഉണർത്തുമ്പോഴേക്കും ഈ കൂടെയുള്ളവർ യാതൊരു ഇതുമില്ലാതെ ഇവരോട് കയർത്ത് ചൂടായി സംസാരിക്കുകയാണ്. അവരുടെയും കുറ്റമല്ല, അവരുടെ ഉറക്കം പോയി ഇവരെ കാത്തിരുന്നു, അതിൻ്റെ ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും രക്തബന്ധമോ കുടുംബബന്ധമോ വ്യക്തിബന്ധമോ ഒന്നും ഇവർക്കിടയിൽ കാണണമെന്നില്ല. പല സ്ഥലത്തുനിന്ന് പല വാഗ്ദാനങ്ങൾ കൊടുത്തു കൊണ്ടുവരുന്ന മനുഷ്യരായിരിക്കും ഇങ്ങനെയുള്ളവർ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൽ നിന്ന് പലരും വാങ്ങുന്ന ലാഭം അനർഹമാണ്, ഹറാമാണ്, ഒരു ന്യായവുമില്ലാത്തതാണ്. ഇതിനെ ഒരു സേവനമായി കണ്ട് ആ സേവനത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ലാഭമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെനക്കേട് കൂലിയോ എടുക്കുന്നതിന് പകരം പണ്ടത്തെ കാലത്തൊക്കെ വിസ കൊടുത്ത് ഗൾഫിൽ കൊണ്ടുപോകുന്നത് പോലെ ഇതിനു വേണ്ടിയുള്ള ആക്ച്വൽ തുകയും ഇവരിൽ നിന്ന് വാങ്ങുന്ന തുകയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. ബന്ധമുണ്ടെന്നൊക്കെ ഇതിൽ പലരും പറഞ്ഞ് സ്ഥാപിക്കുന്നുവെങ്കിലും ഈ പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഅബയും സഫയും മർവയും പ്രവാചകൻ്റെ കബറിടവും ഒക്കെ കാണുന്ന, നേരിട്ട് കാണുന്ന ആ സ്ഥലത്ത് പോയി അതിനെ സാക്ഷിയാക്കിയാണ് നിങ്ങൾ ഈ കൊള്ളക്കച്ചവടം നടത്തുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ആവർത്തിക്കട്ടെ, എല്ലാവരുമെന്ന് ഞാൻ പറയാതിരിക്കുന്നത്, അതിലാരെങ്കിലുമൊക്കെ സത്യസന്ധമായി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേദനയുണ്ടാകാതിരിക്കാൻ മാത്രമാണ്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പുകൾ തിരിഞ്ഞ് സുന്നി ഗ്രൂപ്പ്, മുജാഹിദ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും പരിഹസിക്കുകയും കളവാക്കുകയും അതുപോലെ അവരവരുടെ സംഘടനകളെ അടയാളപ്പെടുത്താൻ വേണ്ടി അവരെ മാനസികമായി പരുവപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ ചിലരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോകുമ്പോഴേ ആ പണിയെങ്കിലും അവസാനിപ്പിച്ച് അവിടെയെങ്കിലും എത്തുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ മാറ്റിവെച്ച് ഈ ഹജ്ജ് എന്താണെന്നും അതിൻ്റെ കർമ്മങ്ങൾ എന്താണും അവിടുത്തെ ചരിത്രഭൂമികൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഏറ്റവും നേരായ മാർഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു താല്പര്യം കാണിക്കേണ്ടതാണ്. ഈ 7.5, 7.5, 8, 8.5 ഒക്കെ വാങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി സംഘടനകൾക്ക് ലാഭത്തിനാണെങ്കിൽ അത് നിങ്ങൾ ദയവായി ഹജ്ജിൻ്റെ പേരിൽ വാങ്ങരുത്. അത് ഈ പോകുന്നവരുടെ കയ്യിൽ നിന്ന് ഹദിയയായി, ഇത് ഹദിയയാണെന്ന് പറഞ്ഞ് 1 ലക്ഷമോ 2 ലക്ഷമോ മാർഗമുള്ളവരിൽ നിന്ന് 5 ലക്ഷമോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഹജ്ജിൻ്റെ പേരിൽ നടക്കുന്ന സംഗതികളാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് കൊണ്ട് കുറേ ആളുകൾക്ക് കൂടി ഇത് ചെയ്യാൻ അവസരമുണ്ടാകുന്നു എന്ന ഒരു നന്മയെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരു കച്ചവടമാക്കി മാറ്റി തകർത്ത് കളയരുത്. പിന്നെ കുറേ പേരുടെ കയ്യിൽ നിന്നും സൗദി അറേബ്യയുടെ പ്രത്യേകമായ വിസ അവസാനം റിലീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അതിന് 3 ലക്ഷം രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും അത് കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ കാശ് വാങ്ങി വെക്കുന്നവരുണ്ട്. 25 പേരുടെ കയ്യിൽ നിന്നും വാങ്ങിയാൽ 1.5 കോടി രൂപയാവുമെന്ന് എല്ലാവർക്കും അറിയാം. 25 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ 75 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. ആ കാശ് വാങ്ങി കയ്യിൽ വെച്ച് എന്തെങ്കിലും വസ്തുക്കച്ചവടമൊക്കെ നടത്തി അവസാനം ഇത് കഴിയുമ്പോൾ വേണമെങ്കിൽ ആ വസ്തു വിറ്റാൽ ലാഭമെടുത്തിട്ട് മുതലങ്ങ് തിരികെ കൊടുക്കാനും പറ്റും. അങ്ങനെ ചെയ്യുന്ന ചില ബിരുദന്മാരെങ്കിലും ഉണ്ട് എന്നുള്ളതാണൊരു സത്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മടങ്ങിപ്പോരുമ്പോൾ എല്ലാവരോടും നിങ്ങൾ വന്നതൊരു പ്രധാനപ്പെട്ട കർമ്മത്തിനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതുവരെ സംഭവിച്ച മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെയായ എല്ലാ വിഷമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മറക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിയിക്കുന്നതുകൊണ്ട്
ഈ കച്ചവടത്തിൻ്റെ ബാധ്യത നിങ്ങളിൽ നിന്ന് ഒഴിവാവില്ല. അതെന്തുപോലെയാണെന്ന് വെച്ചാൽ, പണ്ടേതോ ഒരു അറബിയുടെ കടയിൽ ക്യാഷിലിരുത്തിയ മലയാളി എല്ലാ ദിവസവും 500 റിയാൽ എടുത്തിട്ട് മലയാളത്തിൽ ഞാൻ 500 റിയാൽ എടുത്തിട്ടുണ്ടെന്ന് അറബിയോട് പറയുന്നതിന് തുല്യമായിരിക്കും അത്. അതുകൊണ്ട് ഈ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹിദ്മത്തിന് പോകുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മ വേണം. സമൂഹത്തിൽ കുറച്ച് ആളുകൾക്ക് തൃപ്തിയുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള സ്വാധീനമുള്ള പണ്ഡിതന്മാർ ഇതിൻ്റെ അമീറന്മാരായി പോകുന്നെങ്കിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒഴിയാനും ഒക്കില്ല. നിങ്ങളാ ഗ്രൂപ്പിൽ നടക്കുന്നത് എന്താണെന്നും നിങ്ങളുടെ പേരെന്ത് ബ്രാൻഡിലാണ് ഉപയോഗിക്കുന്നതെന്നും ഉള്ളത് ഉറപ്പാക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പല വർഷങ്ങളിലായി നടന്നു വരുന്നതും എനിക്ക് കൂടി അറിയാവുന്നതും അനുഭവസ്ഥർ പറഞ്ഞു തന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന സേവനത്തെയോ നന്മയെയോ ഇകഴ്ത്താനോ കുറയ്ക്കാനോ അല്ല, മറിച്ച് സാധാരണ നേരത്തെ പറയുന്നത് പോലെ അറുക്കുന്ന കോഴി മാത്രം ഹലാലായാൽ പോലെ ആ കോഴിയെ വാങ്ങി തിന്നുന്ന കാശും ഹലാലായിരിക്കണം എന്ന് പറയുന്നത് വിശ്വാസത്തിലെ ഒരു പ്രധാന നിബന്ധനയാണെന്ന് മറന്നുപോകരുത്.